ഹലോ. അപ്പോൾ ട്രിവാൻഡ്രത്തെ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ ഒലിച്ചു പോയോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇതുവരെ ഒലിച്ചു പോയിട്ടില്ല. നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വെള്ളപ്പൊക്കം വലുതായിട്ടൊന്നും ബാധിച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ കഴക്കൂട്ടാണെങ്കിൽ തന്നെയും നമ്മുടെ ഒരു ഏരിയ എന്ന് വെച്ചാൽ നിറച്ച് മണലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം താഴോട്ട് പോകുന്നത് കാരണം വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇവിടെയില്ല. അപ്പോൾ ഇന്നിപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് കുറച്ചധികം പ്ലാന്റുകൾ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പ്ലാന്റുകൾക്കൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ കോമ്പോസ് ഈ വീക്കോടുകൂടി അയച്ച് തീരുന്നുണ്ട് കേട്ടോ. ഇന്നും നാളെയും മറ്റന്നാളും ഏതാണ്ട് ബുധൻ വ്യാഴം കൊണ്ട് നമ്മുടെ റോസ് കോമ്പോസ് എല്ലാം അയച്ച് കഴിയുമെന്നാണ് കരുതുന്നത്. അപ്പോൾ റോസ് കോമ്പോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തവർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓർഡർ ചെയ്യുന്ന ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോമ്പോസ് കുറച്ച് ഡിലേ ആവുമെന്നുള്ളത്. കോമ്പോസ് ഡിലേ ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഓരോ കോമ്പോയും 10 plants ആണ് വരുന്നത്. അപ്പോൾ 10 plants ഓരോ സെറ്റ് പാക്ക് ചെയ്തെടുക്കാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു ദിവസങ്ങളിൽ വളരെ കുറച്ച് കോമ്പോസേ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കോമ്പോ അല്ല പാക്ക് ചെയ്യുന്നത്, ഇത് മറ്റുള്ള ചെടികളാണ് പാക്ക് ചെയ്യുന്നത്. കോമ്പോ ഇനിയിപ്പോൾ സെക്കൻഡ് സെക്ഷനായിട്ട് പാക്ക് ചെയ്ത് കഴിയുള്ളൂ. അപ്പോൾ ഏതായാലും ഈ ആഴ്ച കൂടി നമുക്ക് കോമ്പോസ് എല്ലാം അയച്ച് തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെന്താ പറയുക, ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഒരു 4-5 പേരോളം കോമ്പോസ് എങ്ങനെയാണെന്ന് അറിയാതെ വന്ന് ഓർഡർ ചെയ്തവരുണ്ട്. ഓർഡർ ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ വിളിച്ചിട്ട് എന്താ അയക്കാത്ത, ഇത്രയും ദിവസമായല്ലോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ കോമ്പോസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോസ് കാണുക. വീഡിയോസിൽ നമ്മൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി മാത്രം കോമ്പോസ് ഓർഡർ ചെയ്യുക. കോമ്പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറാണ്. ഓഫറിൽ കൊടുക്കുന്ന പ്ലാന്റ്സാണ്, ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പ്ലാന്റ്സാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ടൈം എടുക്കും പാക്ക് ചെയ്യാം. അത് ആവശ്യമുള്ളവർ മാത്രം, വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യേണ്ടതാണ് കോമ്പോ. ഇത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, കുറച്ച് പേരൊക്കെ അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലയോ, അതല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കാണാതെ കോമ്പോ എന്ന് കേൾക്കുമ്പോൾ ഓടി വന്ന് ഓർഡർ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല. പലരും ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി ഞാൻ ഒന്നുകൂടെ തരുകയാണ്. കോമ്പോസ് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ ആഴ്ചയോടുകൂടി നമ്മൾ കോമ്പോസ് എല്ലാം അയച്ച് തീർക്കും. പിന്നെയുള്ള മഴ മാറി നിന്നാൽ കേട്ടോ, ഇപ്പം മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ 2-3 ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് പ്ലാന്റ്സ് അയച്ച് തീർക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ധാരണ. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായ മഴയുള്ള സമയങ്ങളിൽ നമ്മൾ കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു പലർക്കും. അത് വളരെ ഡിലേ ആയിട്ട് കിട്ടിയവരുണ്ട്. പക്ഷേ അത് നിങ്ങളോടൊക്കെ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയായിരുന്നു നമ്മൾ അയച്ചിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഭയങ്കരമായിട്ട് മഴയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ കൊറിയർ അയച്ചാൽ ഹെഡ് ഓഫീസിൽ കിടക്കും. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഡെലിവറി പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ DTDC, സ്പീഡ് ആൻഡ് സേഫ്, സ്പീഡ് പോസ്റ്റ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ DTDC ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു സെൻറ്റർ എന്ന് വെച്ചാൽ കണിയാപുരം എന്ന ഒരു സെൻറ്ററാണ് കേട്ടോ. പക്ഷെ നല്ല സർവീസാണ് കണിയാപുരത്തു നിന്ന് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ബൾക്കായിട്ട് കൊറിയറുകൾ കണിയാപുരത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അത് നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്ര ഹെഡ് ഓഫീസിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും പോകുന്നത്. ഞാനിത് ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ട്രിവാൻഡ്രം ഹെഡ് ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ ഇതുപോലെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സെൻറ്ററുകളിൽ നിന്നുള്ള കൊറിയറുകൾ അവിടെ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവർക്ക് അവിടെ നിന്ന് കയറ്റി അയക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സൊക്കെ അവർ ഹോൾഡ് ചെയ്ത് കളയും. 3-4 ദിവസം ഹോൾഡ് ചെയ്തിട്ടുള്ള കേസുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പല ടൈമുകളിൽ വീഡിയോ ഇടുന്നത്. പിന്നെയുള്ളത് സ്പീഡ് ആൻഡ് സേഫും സ്പീഡ് പോസ്റ്റുമാണ്. സ്പീഡ് ആൻഡ് സേഫ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്റർ കഴക്കൂട്ടം തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയർ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ട്രിവാൻഡ്രവും തൊട്ടടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂരും അതുപോലെ തന്നെ വയനാടൊക്കെ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മളിപ്പോൾ DTDC നിങ്ങൾ അയക്കാൻ നിർബന്ധപ്പെടുകയും നമ്മൾ അയക്കുകയും ഈ ഒരു കാരണത്താൽ, അതായത് ട്രിവാൻഡ്രത്തെങ്ങാനും ഹോൾഡായി കിടന്ന് പ്ലാന്റ് ഡിലേ ആയാൽ നിങ്ങൾക്ക് കിട്ടാതെ വന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതല്ല കേട്ടോ. കാര്യം നമ്മൾ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന കൊറിയർ സർവീസുകളിലാണ് നമ്മൾ അയക്കുക, നിങ്ങളുടെ അഡ്രസ്സ് പ്രകാരമുള്ള കൊറിയർ സർവീസുകൾ. അപ്പോൾ അതിൽ കുറച്ച് പേര് കൃത്യമായിട്ടിങ്ങനെ പറയുന്നുണ്ട് DTDC ത്രൂ തന്നെ അയക്കണം. ഓക്കെ, നമുക്കത് പ്രശ്നമില്ല, നമുക്ക് DTDC ത്രൂ തന്നെ അയക്കും. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കണം. കാര്യം നമുക്കിതിലൊരു ഉറപ്പ് നൽകാൻ പറ്റില്ല. കാര്യം DTDC എന്ന് വെച്ചാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊറിയർ സർവീസാണ്. അവർക്ക് അത്രത്തോളം കൊറിയറുകൾ ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന കൊറിയറുകളൊക്കെ ഏത് ടൈമിൽ അവിടെ നിന്ന് കയറിപ്പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ചെടികളാണ്, വേറെ ഏതൊരു സാധനം ആയിരുന്നെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ചെടികളാവുമ്പോൾ
നാലും അഞ്ചും ദിവസമൊക്കെ ട്രിവാൻഡ്രം ഹെഡ് ഓഫീസിൽ കിടന്ന് പോയാൽ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കൊറിയർ സർവീസുകളിലേക്ക് മാറ്റി അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടത് കൈപ്പറ്റുക, ചെടികളാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൊറിയർ കൈപ്പറ്റുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അഡ്രസ്സ് പ്രകാരമുള്ള ഏറ്റവും അടുത്ത കൊറിയർ ഓഫീസിലേക്കായിരിക്കും നിങ്ങളുടെ കൊറിയർ വരിക. അവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുക. പിന്നെ കൊറിയർ സംബന്ധമായി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൊറിയറിൻ്റെ എന്താ പറയുന്നത് ഇൻഡയറക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളറിയാത്ത കൊറിയർ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇനി നിങ്ങൾ അയക്കുന്ന കൊറിയർ, നിങ്ങൾക്ക് വേണ്ട കൊറിയറുകൾ ഏതെങ്കിലും പർട്ടിക്കുലർ കൊറിയറിൽ തന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യുക കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ബ്ലൂ ഡാർട്ട് അങ്ങനെയുള്ള കൊറിയർ സർവീസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ കൊറിയർ ചാർജ് കുറച്ച് അധികം ആവുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിലേക്ക് അങ്ങനെയുള്ള സർവീസുകൾ കൂടി കൊണ്ടുവരാനുള്ള ഓപ്ഷൻസ് നമ്മൾ അതിലുള്ള എന്താ പറയുക, അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊറിയർ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എന്തായാലും ഈ കഴിഞ്ഞ വീക്കിൽ വലിയ പ്രശ്നം, കഴിഞ്ഞ രംഗിയ വീക്കിൽ നമുക്ക് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് കൊറിയർ നാശമായിട്ടാണ് കിട്ടിയത്. പക്ഷേ കഴിഞ്ഞ വീക്കിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 99% ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആണ്. പെട്ടെന്ന് പ്ലാന്റ് കിട്ടിയിരുന്നു. ഈ ആഴ്ച അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കൊറിയർ അപ്ഡേഷൻ ഇത്രയൊക്കെ ആണ്. അടിപൊളി വെറൈറ്റി റോസുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ റോസുകൾ മാത്രമല്ല മറ്റുള്ള പ്ലാന്റ്സുകളും ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒരു ടാറ്റ പറയാം അല്ലേ.